നേരെ അന്ന് സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലാലേട്ടൻ നന്നായി പുതിയൊരു ട്രാക്കിലേക്കൊക്കെ എത്തി, വിജയ ട്രാക്കിലേക്ക് എത്തി എന്ന് ഭയങ്കര ഒരു സന്തോഷത്തിലൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ 2024 തുടങ്ങുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മോളിവുഡിലെ ഡയറക്ടേഴ്സായിട്ടുള്ള ലിജോൻ്റെ കൂടെയൊക്കെയാണ്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന പ്രതിഭയുടെ കൂടെയൊക്കെയാണ് എന്നൊക്കെയുള്ള വലിയൊരു സന്തോഷത്തിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇറങ്ങാനിരിക്കുന്ന പടങ്ങളൊക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അതിപ്പോൾ റാം, ജീതു ജോസഫിൻ്റെ തന്നെ റാം 1, 2, പിന്നെ പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന 3D ബറോസ്, അപ്പോൾ അതിൽ അതൊക്കെ ലാലേട്ടൻ്റെ ഡയറക്ഷനായിരുന്നു, ഭയങ്കര ഡ്രാമാറ്റിക് ആയിരിക്കും എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ കുറച്ചൊക്കെ പ്രതീക്ഷകൾ ഉള്ള ഒരു ഒരു പടങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് ലിജോ ജോസിൻ്റെ പടത്തിലായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പോൾ ഗംഭീരമായിട്ട് 2024 ഒരു അടിച്ചുപൊളി പടത്തോടുകൂടി തുടങ്ങാൻ പറ്റും എന്നുള്ള ആ പ്രതീക്ഷകളൊക്കെ തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് LJP മോഹൻലാൽ കൂട്ടുകെട്ടിലൂടെ നമുക്ക് മുന്നിലെത്തിയ ഈ മലക്കോട്ടെ വാലിബൻ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. LJP കരിയറിലെ എല്ലാ സിനിമകളും എനിക്ക് നല്ല ഇഷ്ടമുള്ളവ തന്നെയാണ്. അതിൽ ഏറ്റവും ഇഷ്ടം ആമേനാണ്. അതിൽ ഒരല്പം ഇഷ്ടക്കുറവുള്ളത് ആകെ ഡബിൾ ബാരലും പിന്നെ പണ്ടത്തെ സിറ്റി ഓഫ് ഗോഡ് അങ്ങനത്തെ പടങ്ങളോട് മാത്രമാണ് എനിക്കൊരു താല്പര്യക്കുറവുള്ളൂ. ബാക്കി ഇപ്പോൾ ആമേനായിക്കോട്ടെ, ഇപ്പോൾ ചുരുളി ആയിക്കോട്ടെ, ജെല്ലിക്കെട്ടായിക്കോട്ടെ, അങ്കമാലി ഡയറീസ് ആയിക്കോട്ടെ, എല്ലാം ഈ ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. നൻപകൽ നേരത്തെ മയക്കായിക്കോട്ടെ, അതിലൊക്കെ മമ്മൂട്ടിയുടെയൊക്കെ പെർഫോമൻസ് എന്തായിരുന്നു, നമുക്ക് ഒരു വേറൊരു ലെയർ ഓഫ് മമ്മൂക്കേനെ നമുക്ക് കാണിച്ചു തരാൻ കൂടി ലിജോയുടെ ആ പടത്തിലൂടെ സാധിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ലാലേട്ടനെ വെച്ച്, മമ്മൂക്ക കഴിഞ്ഞ് ലാലേട്ടനെ വെച്ച് അദ്ദേഹം ഒരു പടം എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പടത്തിന് വലിയൊരു ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. LJP മോഹൻലാൽ കൂട്ടുകെട്ടിലൂടെ നല്ലൊരു സിനിമ കിട്ടും മലയാളത്തിന്, മലയാളി പ്രേക്ഷകർക്ക് എന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറം വലിയൊരു ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഒരാളുടെ ഡയലോഗിലാണ് ഈ പടത്തിന് അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കയറിയത്. അത് ആരാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ടിനു പാപ്പച്ചൻ ഈ സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു. പുള്ളിയാണ് ഈ പടത്തിന് സത്യം പറഞ്ഞ ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തത്. ആ പുള്ളിയുടെ ആ ഒരു ഡയലോഗാണ് ഞാൻ സിനിമയുടെ തിയേറ്റർ റിലീസിംഗ് ദിവസം തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് കാണും. കാരണം ഇൻട്രോ സീനിൽ തിയേറ്റർ കിടന്ന് കുടുങ്ങും, കിളുങ്ങും കുടുങ്ങും വിറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ ചറപറയാണ്, മറ്റേ പാപ്പച്ചൻ ഒളിവിലാണ്, നീ തിയേറ്റർ കുലുങ്ങിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ട്രോളുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ചെറിയ പടമായിരുന്ന സാധനത്തിന് അനാവശ്യമായിട്ട് ഹൈപ്പ് കയറ്റി നശിപ്പിച്ചതിൽ പ്രധാനിയാണ് ഈ ടിനു പാപ്പച്ചൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. പക്ഷേ അടുത്തിടെ ഇറങ്ങിയ എല്ലാ ഇൻ്റർവ്യൂസിലായാലും ഇപ്പോൾ ലാലേട്ടനായാലും അതിലെ LJP ആയാലും ഷിജു ബേബി ജോൺ ആയാലും എല്ലാവരും സിനിമയെപ്പറ്റി ഇതൊരു നിങ്ങളൊരു ലൂസിഫർ പടമോ അല്ലെങ്കിൽ ബാഹുബലിയോ ഇതൊന്നും പ്രതീക്ഷിച്ച് വരരുത്, ഇതൊരു LJP പടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സിനിമ കാണുമ്പോഴും സംഭവം വാസ്തവമൊക്കെ കേട്ടോ. പക്ഷേ ഇത് ഹൈപ്പ് കയറി അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ അമ്മാതിരി ഒരു ട്രെയിലറ്, ടീസറ്, ഇതിൽ കൂടെയൊക്കെ പുറത്ത് വിടുന്ന സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സിനിമയിലേക്കുള്ള നമ്മളുടെ പ്രതീക്ഷകൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് അവർ പുറത്തുവിട്ട ആ ഒരു പോസ്റ്റർ, വലിയ ഒരു പീരങ്കി, ആ പീരങ്കി കുഴലുകൾ ചുറ്റിലും ഒരു റൗണ്ടായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അത് പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ ഓർമ്മ വരിക, ബാഹുബലിയിലൊക്കെ ഒരുപാട് യുദ്ധതന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതേപോലെയുള്ള വലിയ വലിയ സംഭവ യുദ്ധതന്ത്രങ്ങൾ LJP എന്തൊക്കെ യുദ്ധതന്ത്രങ്ങളായിരിക്കും ഈ സിനിമയിൽ കൊണ്ടുവരിക, മോഹൻലാലിൻ്റെ ഈ മലക്കോട്ടെ വാലിബനിലൂടെ കൊണ്ടുവരിക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനത്തെയൊക്കെ പോസ്റ്റർ അവർ റിലീസ് ചെയ്തതെന്ന് എനിക്ക് ഒരു ഐഡിയയും മനസ്സിലാകുന്നില്ല. അനാവശ്യമായിട്ടുള്ള പുവർ, വെരി റോങ് ഡയറക്ഷനിലുള്ള മാർക്കറ്റിങ്ങിലൂടെയാണ് ഈ പടത്തിന് ഇത്രയും നെഗറ്റീവുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയൊരു സിനിമ ബുദ്ധിജീവിയോ നിരൂപകനോ കാര്യങ്ങളൊന്നുമല്ല, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ആ സിനിമ എന്താ പറയുക, ഒരുപാട് കുറേയൊക്കെ സീനുകൾ കാണുമ്പോൾ നമുക്ക് നമ്മളാ സീറ്റിൽ നമുക്ക് ഇരുന്ന് സമാധാനപരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത്ര ബോറടിപ്പിക്കുന്ന ഒരുപാട് സീനുകളും പടത്തിലുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സിനിമയുടെ തുടക്കത്തിൽ ലാലേട്ടൻ്റെ ഇൻട്രോ. ഇൻട്രോ എന്ന് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ, തിയേറ്റർ കൂലിങ്ങോ വിറച്ചോ ഒന്നുമില്ല, അതെന്തെങ്കിലാവട്ടെ, ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇവർ എല്ലാവരും കൂടി ഒരു നാടകമോ ഏതാണ്ട് ഡാൻസൊക്കെ നടക്കുന്ന ഒരു വേദിയുണ്ട്. ആ ഡാൻസ് നടക്കുന്ന വേദിയിൽ ആ ഡാൻസും പാട്ടും എന്ന് പറയുന്നത് എന്ത്, ഒരു മയിലിനെ വെച്ചുള്ളൊരു പാട്ട്, മയിലിനെ വെച്ചുള്ള പാട്ടാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ വായെന്ന് വന്നത് വേറെ പലതാണ്, മയിലിനോട് സാമ്യമുള്ള വേറെ പലതുമാണ്. ആ പാട്ട് വെച്ച് കുറേ നേരം സിനിമ ഓടിക്കും. ആ പാട്ടിട്ട്
നമ്മളെ മൊത്തത്തിൽ വെറുപ്പിക്കും. വെറുപ്പിച്ച് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയും. ഇൻ്റർവെല്ല് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴും വീണ്ടും ഈ പാട്ടിട്ടാണ് തുടങ്ങുക. എങ്ങനെയാണ് പ്രേക്ഷകർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതേപോലെ തന്നെയാണ് ഇതിലെ വേറൊരു പാട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ വാലിബനെ ട്രെയിലറിൽ നമ്മൾ കണ്ട പോലെ വാലിബനെ ചെങ്ങലിലേക്കൊക്കെ ഇട്ട് കിടക്കണ സീനിൽ വാലിബൻ്റെ കൂടെയുള്ള രണ്ട് പെണ്ണുങ്ങളെ നിലത്ത് മറ്റേ ആണിയൊക്കെ വിതറി അതിൻ്റെ മുകളിൽ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഷോലെയൊക്കെ ഓർമ്മ വരും. അപ്പോൾ ആ ഡാൻസ് അവർ കളിക്കുന്നില്ല, പക്ഷെ പകരം ഒരു അറബിക് ഡാൻസ് ഒരു വേർഷൻ, ഒരു അറബിക് സോങ് പോലത്തെ ഉള്ള ഒരു സോങ്ങൊക്കെ ആയിട്ട് ഒരു ആണും പെണ്ണും ഡാൻസ് കളിക്കുന്നുണ്ട്. ആ സീനിൽ വരുന്ന പാട്ട് അതൊരു ബെല്ലി ഡാൻസൊക്കെ പോലെയുള്ള ഒരു അറബിക് വേർഷൻ, ഒരു അറബിക് ടേസ്റ്റുള്ളൊരു പാട്ടാണ്. ആ സീനിൽ വരുന്ന പാട്ട് ആ സിറ്റുവേഷനായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോൾ ഒരാൾ ഒരു രണ്ട് പേര് അവിടെ പൊട്ടിമുളച്ച് അവരവിടെ പാട്ടും ഡാൻസും കളിക്കണ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. യാതൊരു വിധത്തിലുള്ള സിംഗിങ്ങും ആ സീനുമായിട്ടോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനായിട്ടോ ഒന്നുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത ഒരു പാട്ട്. സത്യമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ശരിക്കും വെറുത്തു. പിന്നെ അതേപോലെ തന്നെയാണ് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയാനുള്ള ആ കോട്ടയിൽ ആ മറ്റേ നേരത്തെ പറഞ്ഞ ചുറ്റിലും ആ പീരങ്കിയൊക്കെ വെച്ച് ഉണ്ടാക്കണ പീരങ്കിക്കോഴൽ വെച്ച് ചുറ്റിലുണ്ടാക്കണ വെടിക്കോപ്പുകൾ, ആ ഒരു യുദ്ധ സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു സർവൈവൽ സീക്വൻസിൻ്റെ സമയത്തും അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്, കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ സ്ലോ മോഷനുകൾ ഇതൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമുണ്ട്. ആ സമയത്ത് ഇടുന്ന ഒരു BGM അത് ഒരു സസ്പെൻസോ അല്ലെങ്കിൽ ഒരു ത്രില്ലിങ്ങോ എന്നൊക്കെയുള്ള ഒരു BGMമേ അല്ല. അവിടെ ഇടുന്ന BGM അവിടെ പ്ലേസ് ചെയ്യുന്ന BGM എന്ന് പറയുന്നത് എന്തോ ഒരു അടിച്ചുപൊളിയോ ഒരു നമ്മളിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പാർട്ടിക്കൊക്കെ ഒരു DJ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സീനിനൊക്കെ നമുക്ക് ആ മ്യൂസിക് കറക്റ്റായിരിക്കും. പക്ഷേ അതൊക്കെ ഇവിടെ യുദ്ധരംഗത്ത് കൊണ്ടുവന്നിടുന്ന എന്തിനാന്നുള്ളതിൻ്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. പിന്നെ എന്നെ വെറുപ്പിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒരടിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു സീക്വൻസ് എന്തെങ്കിലും സാധനം ഇപ്പോൾ മറിഞ്ഞ് വീഴുന്ന ഒരു സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് മറിഞ്ഞ് വീണ് കഴിഞ്ഞ് ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊടി വറക്കണത് ഇങ്ങനെ സ്ലോ മോഷനിൽ നമ്മളപ്പോൾ ഒരു 30 സെക്കൻഡ് ഇങ്ങനെ പൊടി അൾട്രാ സ്ലോ മോഷനിൽ പറക്കണത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ പണ്ടൊക്കെ സിനിമേനെ പുച്ഛിക്കാൻ വേണ്ടി നമ്മളിത് അവാർഡ് സിനിമയാണ് മറ്റേ അങ്ങനത്തെ ഒരുപാട് സ്കിറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. വന്നോ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഒരു മിനിറ്റോളം ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗൊക്കെ പറയും. അങ്ങനത്തെ സംഭവങ്ങൾ ഇത് ഞാനപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചിതങ്ങ വല്ല അവാർഡ് സിനിമകളുടെ വല്ല സ്പൂഫാണോ എന്ന് പോലും ഒരു നിമിഷം എൻ്റെ മനസ്സിലേക്ക് ചിന്ത പോയി. സത്യം പറഞ്ഞാൽ ഒരൊറ്റ സീനിൽ പോലും പ്രേക്ഷകനെ ആ സിനിമയിലേക്ക് പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് ഇമോഷണലി ഹുക്ക് ചെയ്യാൻ, ആ സിനിമയോടൊപ്പം നമ്മളും സഞ്ചരിച്ചാൽ മാത്രമേ ആ സിനിമ ഹിറ്റാവുള്ളൂ. ആ നായകൻ്റെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നമായിട്ടും അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മളുടെ പ്രതിസന്ധിയായിട്ടും അതെങ്ങനെയെങ്കിലും തരണം ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവം നമുക്കും കത്തുകയുള്ളൂ. പക്ഷേ അവിടെ ഈ സിനിമയിൽ അങ്ങനത്തെ യാതൊരു വിധ സംഭവമോ അതിൻ്റെ ഒരു അറ്റംപ്റ്റ് പോലും എനിക്ക് കാണാനേ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ അവർ ഈ ക്രൂ ഇതിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ്റെ ടൈമിലൊക്കെ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, ഇത് മോഹൻലാലിന് വേണ്ടി എഴുതിയൊരു സിനിമയല്ല. സിനിമ കഥകളും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാം ഒത്തുവന്ന് അതിലേക്ക് മോഹൻലാൽ എന്ന ആ പ്രതിഭയെ പ്ലേസ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നമുക്ക് എവിടെയും മോഹൻലാലിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന സീനുകളോ ഏതെങ്കിലും സീനുകളിൽ ഒരു സക്സസ്ഫുൾ സീക്വൻസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മോഹൻലാലിനെ ഒരുപാട് കാണിച്ചുള്ള സീനുകളോ അങ്ങനെയൊന്നുമില്ല. ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു സാധാരണ നടനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് എങ്ങനെയാണോ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്നത് അതേപോലെ തന്നെയുള്ളൂ. ഒരുപാട് ബൂസ്റ്റിംഗ് ഒന്നുമില്ല. മലക്കോട്ടെ വാലിബനെ പറ്റി ഒരുപാടൊക്കെ പൊക്കി പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അനാവശ്യ സീനുകളൊക്കെ കാണിച്ച് താരം എന്നുള്ള അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർ എന്നുള്ള ആ വലിയ ബിൽഡപ്പോ കാര്യങ്ങളൊന്നും സിനിമയിലില്ല. പിന്നെ ഇതിൽ ഒരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയത് മലക്കോട്ടെ വാലിബനെ ഒരിടത്ത് വന്ന് പുള്ളി അവിടുത്തെ ഏറ്റവും വലിയൊരു മല്ലനെ കീഴ്പ്പെടുത്തുന്നതാണ്. പുള്ളിയുടെ അതൊരു എന്താ പറയുക, പുള്ളിയുടെ ഒരു കൾച്ചർ അതാണല്ലോ, അല്ലെങ്കിൽ പുള്ളിയുടെ എന്താണ് ലൈഫ് അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ പോവുക, അവിടുത്തെ ഒരു മല്ലനെ വെല്ലുവിളിക്കുക, അവനെ തോപ്പിക്കുക, അവിടെ നിന്ന് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ നേടുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, ഇങ്ങനെ ഒരു സഞ്ചാരിയാണ്. അപ്പോൾ ഈ സഞ്ചാരം തുടങ്ങുന്നത് നമ്മൾ കാണുന്നത് ഈ ആദ്യത്തെ ഈ കേളു മല്ലനെ അടിച്ച് വീഴ്ത്തിയാണ്, അതാണ് ഇൻട്രോ സീൻ. പക്ഷേ വാലിബൻ എന്താണെന്നോ വാലിബൻ എങ്ങനെയാണ് ഇങ്ങനെ ആയെന്നൊന്നും തുടക്കമൊന്നും നമുക്ക് യാതൊരു വിധ പിടിയും കിട്ടുന്നില്ല. പിന്നെ അവസാനമൊക്കെ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, പക്ഷേ നമുക്ക് ആ ക്യാരക്ടറിലേക്ക് ഒരു ഡെപ്ത് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പാളിച്ചയായിട്ടും എനിക്ക് തോന്നിയത്.
പിന്നെ അദ്ദേഹം വന്ന് ഇവിടെ ഒരു യുദ്ധം നടക്കണം, പിന്നെ അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി അവിടെ ഒരു യുദ്ധം നടത്തണം. ഒരു മൊത്തത്തിലൊരു ഒരു ടോട്ടൽ ഒരു ജേണി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല. ഇത് ഒരു ഭാഗം, ഇതൊരു ഭാഗം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഒരു വലിയൊരു കണക്ഷനോ നമുക്കൊരു ടോട്ടലി ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു വലിയൊരു തിയേറ്ററിക്കൽ സംഭവങ്ങളോ ഒന്നും നമുക്ക് സിനിമയിൽ നിന്ന് ലഭിക്കുന്നില്ല. പിന്നെ ഇതിൽ പോസിറ്റീവ് സൈഡ് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ക്യാമറ വർക്ക്, ലൊക്കേഷൻസ് ഇതൊക്കെ കിട്ടുവാണ്. നമ്മൾ മലയാളികൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഫ്രെയിംസ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തത് മധു നീലകണ്ഠൻ സാർ പുള്ളിയാണ്. പിന്നെ ലൊക്കേഷൻസ് ഇതൊക്കെ ചൂസ് ചെയ്തത് തീർച്ചയായിട്ടും ഡയറക്ടറും പ്രൊഡ്യൂസറും ചേർന്നായിരിക്കും. അതൊക്കെ കിടിലൻ സംഭവങ്ങളാണ്. പിന്നെ ചില സീനുകളിലൊക്കെ ഒരു വലിയൊരു ആൾക്കൂട്ടത്തിലൊക്കെയുള്ള സീനുകളുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്ത് അതിനൊക്കെ എത്രത്തോളം എഫേർട്ട് ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചാൽ പോലും നമുക്ക് ഒരു പരിധി വിട്ട് ഈ സിനിമയെ പറ്റി നമുക്ക് ഒരുപാട് നല്ലത് പറയാനും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ ആസ്വാദകൻ എന്ന നിലയിൽ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ഭയങ്കര ഒരു എഫേർട്ട് തന്നെയാണ്. ഒരുപാട് സീക്വൻസുകളുണ്ട്, ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു 500+ പേരുകൾ വെച്ച് ആൾക്കാർ വെച്ച് ഇഷ്ടംപോലെ ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ 2000+ ആളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. പിന്നെ കുറേ മേള നടക്കുന്നതും ഉത്സവങ്ങൾ നടക്കുന്നതും വലിയ വലിയ ഒരുപാട് സംഭവങ്ങൾ, ആർട്ട് വർക്കൊക്കെ ഗംഭീരമാണ്. ഇതൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊതുവേ സൂപ്പർ താരങ്ങളുടെ സിനിമയിലൊന്നും ഇത്ര ആൾക്കാരെ വെച്ചൊന്നും ആൾക്കാരുടെ ഇടയിലൊന്നും താരങ്ങൾ വന്ന് അഭിനയിക്കാറില്ല. പക്ഷേ ഇതിലൊക്കെ അതൊക്കെ ആ പാർട്ടൊക്കെ ഗംഭീരം തന്നെയാണ്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം സൂപ്പറാണ്. മോഹൻലാൽ ആയിക്കോട്ടെ, ഹരീഷ് പേരടി ആയിക്കോട്ടെ, ഇപ്പോൾ അതിൽ ചമതകനായിട്ട് അഭിനയിച്ച എന്ത് ഡാനിഷ് സൈറ്റോ എന്താണെന്നാണ് പുള്ളിയുടെ പേര്, പിന്നെ ആയിക്കോട്ടെ അങ്ങനെ പലരും, മനോജ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കൂടെ തന്നെ ലാലേട്ടൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന പുള്ളി ആയിക്കോട്ടെ, എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു സായിപ്പ് മാതാമ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ നല്ല ബോറായിരുന്നു. അവരുടെ ആക്ഷൻ സീക്വൻസുകളും വളരെ ബോറായിരുന്നു. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു LJP ഇങ്ങനത്തെ ഒരു ആക്ഷൻ സീക്വൻസ് ഒന്നും എടുത്ത് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്തത് നമുക്ക് ഈ സിനിമയിൽ ഒരുപാട് പലയിടത്തും മുളച്ച് നിൽക്കുന്നുണ്ട്. പല സീക്വൻസുകളും കാണുമ്പോൾ നമുക്ക് VS ശ്രീകുമാറിൻ്റെ ഒടിയനെയൊക്കെ നമുക്ക് ഓർമ്മ വരും. അതിലൊക്കെ ചില സീക്വൻസുകൾ നമുക്ക്, അല്ലെങ്കിൽ ചില ഫൈറ്റുകൾ നമുക്ക് ഇത് റോപ്പ് കെട്ടി തൂക്കുന്നതാണ് എന്നുള്ള ഫീല് നമുക്ക് തന്നെ ആദ്യമേ തോന്നും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഫൈറ്റിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് ഇത് ഇങ്ങനെ ഇതിലെ ഫൈറ്റ് സീക്വൻസുകളും എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ തന്നെയാണ് ഒടിയനായാലും ശരി മരക്കാരായാലും ശരി എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷേ ഇവർ പാട്ടിനായാലും മ്യൂസിക്കിനായാലും അതിൽ കാസ്റ്റ് ചെയ്തവരായാലും എല്ലാവരും അതിനുവേണ്ടി നല്ല റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്നിലെ സാധാരണ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് ആയില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പിന്നെ ചിലപ്പോൾ വലിയ സിനിമ ബുദ്ധിജീവികൾക്കൊക്കെ ചിലപ്പോൾ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നല്ല കാര്യം, അവർക്ക് ആ സിനിമയുടെ പൈസ മുതലായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മലക്കോട്ടെ വാലിബൻ എന്ന LJP ലാലേട്ടൻ ചിത്രത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 5.5/10. ഇപ്പോൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിങ്ങും നമ്മളുടെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഈ ചാനലിൽ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. പൊതുവെ നമ്മളുടെ ട്രാവൽ അല്ലെങ്കിൽ നമ്മളുടെ തീറ്റ എന്നീ വിധ വീഡിയോകളാണ് നമ്മളിടുന്നത്. അപ്പം അതുകൊണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റ് വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ തർക്കാല്ലേ. ബൈ.